എനിക്ക് പാട്ട് പാടാനുള്ള എൻ്റെ ടോൺ കറക്റ്റ് ആവണമെങ്കിൽ എൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം പ്രവർത്തിക്കണം. പലർക്കും ഒരു ടീച്ചർക്ക് ഒരു കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഒരു ഭാഗമുണ്ട് കണക്കിലെ ഈ 1+1=2 മനസ്സിലാക്കുന്നതും ഗുണിക്കുന്നതും കുറയ്ക്കുന്നതും എല്ലാം കാണിക്കുന്ന ആ കാൽക്കുലേഷൻ മാത്രമായിട്ട് നമ്മൾ തലച്ചോറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് മാത്രമാണ് കേട് സംഭവിക്കുന്നതെങ്കിൽ ആ ടീച്ചർക്ക് നഷ്ടപ്പെടുന്നത് കണക്ക് പഠിപ്പിക്കാനുള്ള കഴിവ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഉദാഹരണത്തിന് നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് മൈനർ ഒരു സ്ട്രോക്ക് വന്നാൽ മതി പാടുന്ന കഴിവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം, പാട്ടുകൾ തിരിച്ചറിയാൻ പറ്റാതെ വരാം. ഇതുപോലെ ഗൗരവമുള്ള പല പ്രശ്നങ്ങളും മൈനർ സ്ട്രോക്കിൽ നിന്ന് തന്നെ വരാം. അതായത് തലച്ചോറിൻ്റെ ഓരോ ഭാഗവും ഓരോ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ കൈ മടക്കാൻ, ആ കേടു വന്നാൽ ഈ കൈ മടക്കാനുള്ള ശക്തി മാത്രം നഷ്ടപ്പെടും. അതുകൊണ്ട് ഓരോ ചെറിയ ഭാഗവും ഗൗരവമായി പ്രധാനമാണ്, അത് കൃത്യമായി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇത്രയും ഒരു സങ്കീർണമായ ഒരു കണ്ടീഷനാണ് ഒരിക്കലും, അതുകൊണ്ടാണ് നമുക്ക് സമയമില്ല എന്നുള്ളതുമാണ് ഇതിൻ്റെ തലച്ചോറിന് സംഭവിക്കുന്ന ഈ സ്ട്രോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അത് തന്നെയാണ്. ഒന്ന്, ഇതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നില്ല. രണ്ട്, നമുക്കൊരു വിൻഡോ പീരീഡ് ഉണ്ട്, നമുക്ക് ജീവിക്കാൻ ഇനി 6 മണിക്കൂറേ ഉള്ളൂ. ഈ 6 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത്. 3, നിർഭാഗ്യവശാൽ എത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും നല്ലൊരു തലച്ചോറ് നമുക്ക് വാങ്ങിച്ച് മാറ്റിവെക്കാൻ പറ്റില്ല. ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരിക്കൽ കേട് വന്നാൽ അത് റിക്കവർ ചെയ്യുകയില്ല. അപ്പോൾ ആ 6 മണിക്കൂറിൻ്റെ പ്രസക്തി, ഗോൾഡൻ അവറിൻ്റെ പ്രസക്തി, ഈ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ട പ്രസക്തി, കൃത്യമായി ചികിത്സ തേടേണ്ട പ്രസക്തി, ഇതൊക്കെയാണ് സ്ട്രോക്കിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. 4, ബോധവൽക്കരണം. ഇന്ന് ആരും ഒരു നമ്മൾ എത്ര പേർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് പലരും വിചാരിക്കാറുണ്ട്. ഓ, സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ശരിയാണ്, എപ്പോഴും നമുക്ക് അങ്ങനെ ധാരണ ഉണ്ട്. എന്നെ ബാധിക്കുന്ന പ്രശ്നം, ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ വന്നേക്കാം, ഷുഗർ ചിലപ്പോൾ വന്നേക്കാം, പ്രഷർ ചിലപ്പോൾ, സ്ട്രോക്കോ, അതൊക്കെ ആർക്ക് വരുമോ? നമ്മളിപ്പോൾ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ 6ൽ 1 അത് ഒരു സ്ത്രീയാണെങ്കിൽ 5ൽ 1 ഇത് പൊതുജനങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാരണമാണ്. സ്ത്രീകൾക്കാണ് സത്യത്തിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ 6 പേരിരിക്കുന്ന ഒരു മുറിയാണെന്ന് വിചാരിക്കുക, 60 പേരിരിക്കുന്ന ഒരു ക്ലാസ് റൂമാണെന്ന് വിചാരിക്കുക, അവരുടെ ജീവിതത്തിൽ 10 പേർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ലോകത്തിൽ എല്ലായിടത്തും കണ്ടുപിടിക്കപ്പെട്ടുള്ള കണക്കാണ്. അപ്പം നമുക്കൊരിക്കലും സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ 10 പേരിൽ 6ൽ 1 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതെല്ലാം തീർച്ചയായും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സ്ട്രോക്ക് വരാതെ നോക്കുകയാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോ സ്ട്രോക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഒരു ചെറിയൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇതൊരു ഗൗരവമുള്ള അസുഖമാണ്, അതിന് നമ്മൾ ഗൗരവമുള്ള ചികിത്സ തേടേണ്ട സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ തന്നെ പോകണം. പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഈ വിലപ്പെട്ട 6 മണിക്കൂറാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഏറ്റവും അടുത്തുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സ്ട്രോക്ക് വന്ന ഒരു വ്യക്തി, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു കാലൊടിഞ്ഞ ഒരു വ്യക്തി, രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ആ രോഗിയെ എപ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്കല്ലേ കൊണ്ടുപോകാൻ നോക്കുന്നത്? അതേ ഗൗരവം തന്നെ സ്ട്രോക്കിനും കൊടുക്കണം. നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിന്റെ ഇടയിൽ വന്ന ചികിത്സാ രീതികളിലുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പണ്ട്, അതായത് 1996 നമ്മൾ ഒരു ആസ്പിരിൻ ടാബ്ലറ്റ് അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചികിത്സയായിട്ട്. പിന്നെ സ്റ്റിറോയിഡ് കൊടുക്കുക, അതുപോലെ കഴിക്കുന്ന മരുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ചികിത്സയായിട്ട്. പക്ഷെ 96 വളരെ ഗൗരവമുള്ള വ്യതിയാനങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ രക്തക്കട്ട അലിയിപ്പിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ് 1996 അത് അവൈലബിളായി തുടങ്ങിയത്. ഇന്ന് കഴിഞ്ഞ 3-4 വർഷത്തിനിടയിലാണ് തലച്ചോറിൽ ഈ രക്തക്കട്ട വലിച്ചു കളയുന്ന ആ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സയും ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക ചികിത്സ നമ്മൾ ഇന്ന് കൊച്ചു കേരളത്തിൽ, ലോകത്തിൽ എവിടെയും കിട്ടുന്ന ചികിത്സ ഇന്ന് നമ്മുടെ കേരളത്തിലും ലഭ്യമാണ്. അപ്പം ഈ എന്താ പറയാ, നമുക്കിപ്പം ഇത്രയും ചികിത്സയൊക്കെ വന്ന് നമുക്കൊരു പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസസ് എന്തുമാത്രം? തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊവൈഡഡ് അവർ കൃത്യമായ സമയത്ത് ചികിത്സ തേടണം. അതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഡൗട്ട്സ്. തളർന്നു പോയി നമുക്ക് തിരിച്ചതുപോലെ നടക്കാം, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ കൃത്യമായ ചികിത്സ തേടിയാൽ തീർച്ചയായും പറ്റും. ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലൊക്കെയാണ് സർ? സാർ നേരത്തെ ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്പീച്ച് തെറാപ്പിയുടെ കാര്യവും ഓക്യുപേഷണൽ തെറാപ്പിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളിലും കാലുകളിലും ഉള്ള, പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി 3-4 കാര്യങ്ങളെയാണ്
കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ബലപ്പെടുത്തുക, നമ്മുടെ കൈക്ക് ബലം ഉണ്ടാകാനായിട്ട് എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ ബലപ്പെടുത്തുക. രണ്ട്, ബാലൻസ് ട്രെയിനിങ്, അതായത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ബാലൻസ് ഒരു കൃത്യമായ വരയിലൂടെ നടക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഈ ബാലൻസ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഗെയ്റ്റ് തെറാപ്പി, അതായത് പലപ്പോഴും അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു കാല് വലിച്ചു വെച്ച് നടക്കുക. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ പ്രോസ്തെസിസ്, അതായത് കാലിന് ചെറിയ ആംഗിൾ സ്പ്ലിൻറ്റോ അതുപോലത്തെയുള്ള ഹെൽപ്പോടുകൂടി മുട്ട് മടങ്ങാതിരിക്കാനുള്ള ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് വേണം നടക്കാനായിട്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ് ഓക്കുപേഷണൽ തെറാപ്പി, അതായത് പവർ റീഗെയിൻ ചെയ്താലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കണം. ഉദാഹരണത്തിന്, കീബോർഡ് വായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് വളരെ കൃത്യമായി കൈ ചലിച്ചാൽ മാത്രമേ പിന്നെ കീബോർഡ് വായിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഒരു വ്യക്തി, ഇവർക്ക് പലപ്പോഴും ഈ ഓക്കുപേഷണൽ തെറാപ്പി ആവശ്യമായിട്ട് വരാറുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് ജീവിതത്തിലോട് തിരിച്ചു വരാൻ പറ്റൂ. നമ്മളപ്പോ സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ലോങ് ടേം രോഗമാണ്, അത് തീർച്ചയായും അവർക്ക്. പിന്നെ രണ്ട്, ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് തീർച്ചയായും രണ്ടാമതൊരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ദീർഘകാലം, ദീർഘകാലമല്ല ജീവിതകാലം മുഴുവൻ അവരുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് തടയാനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കണം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്, എല്ലാം ശരിയായി, കുഴപ്പമൊന്നുമില്ല, ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചവർ മരുന്ന് നിർത്തും. നമ്മളിപ്പോ സ്ട്രോക്ക് ഒരു തവണ വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത്? ഒരു ജീവിതശൈലിയിൽ ഒന്ന് നമ്മൾ കൃത്യമായി മരുന്നുകൾ കഴിക്കണം, അതായത് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കണം. നാല്, പുകവലി ഉണ്ടെങ്കിൽ അത് നിർത്തുക. വ്യായാമം ഒരു ശീലമാക്കുക. വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, നമ്മുടെ ഒപ്റ്റിമൽ വെയിറ്റിലോട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ജോലി ഭാരം, ടെൻഷൻ ഇതെല്ലാം കുറയ്ക്കുക, സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ആസ് യൂഷ്വൽ ചെയ്യാമെന്നാണ്. പലപ്പോഴും ഒരു ബുക്ക് തന്നെയുണ്ട്, എ ഹാർട്ട് അറ്റാക്ക് സേവ്ഡ് മൈ ലൈഫ് എന്ന് പറഞ്ഞ, വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ്, ഹാർട്ട് അറ്റാക്ക് സേവ്ഡ് മൈ ലൈഫ്. അതായത് പലപ്പോഴും ഒരു ചെറിയ സ്ട്രോക്കാണ് അവരെ ജീവിതത്തിലേക്ക് അവരെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടെന്നും അവരുടെ ജീവിതം താളം ചിട്ടപ്പെടുത്തേണ്ട ആവശ്യകത മനസ്സിലാക്കി. അങ്ങനെയാണ് പലപ്പോഴും ഒരു ചെറിയ സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഗൗരവമായി കൺട്രോൾ ചെയ്ത് നോർമലായ ഒരു ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. ഇനി സ്ട്രോക്കിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വേറെ എന്തെങ്കിലും പോയിന്റ്സ്? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ അധികം പ്രതിപാദിക്കാത്ത ഒരു പോയിന്റ് ആണ് രക്തസ്രാവം. പെട്ടെന്ന് തലച്ചോറിൽ പെയിൻ വന്ന്, അതായത് അതിഭയങ്കരമായ തലവേദന വന്ന്, തലച്ചോറിൽ രക്തം പൊട്ടി നമ്മൾ വോമിറ്റ് ചെയ്ത് ബോധം കെട്ടുന്ന അവസ്ഥയാണ് ഈ ഹെമറാജിക് സ്ട്രോക്ക്. ഇത് വന്നാൽ ഉടനടി ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ബ്ലീഡിങ് കണ്ടാൽ അതിന് കൃത്യമായ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന ചെറിയ കുമിളുകളാണ്, അന്യൂറിസം എന്ന് പറയും. അതായത് നമ്മൾ ബലൂണിൻ്റെ ഒരു ഭാഗം വീർത്ത് വരിക, അല്ലെങ്കിൽ ഒരു ട്യൂബിൻ്റെ ഒരു സൈഡ് കുമളച്ച് വന്ന് പൊട്ടുക, ഈ ഇതുപോലെ തന്നെ തലച്ചോറിലെ രക്തക്കുഴലുകൾ കുമളച്ച് പൊട്ടുന്നതിനെയാണ് അന്യൂറിസ്മൽ ബ്ലീഡ് അല്ലെങ്കിൽ ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അത് കൃത്യമായി കണ്ടെത്തി അതിന് ഓപ്പറേറ്റ് ചെയ്ത് അത് അടയ്ക്കുകയോ, അല്ലെങ്കിൽ ഉള്ളിക്കുള്ളിൽ തന്നെ തല തുറക്കാതെയുള്ള ഓപ്പറേഷനിലൂടെ അത് അടച്ചു കളയുന്ന ചികിത്സാ രീതി ലഭ്യമാണ്, കോയിലിംഗ് എന്ന് പറയുന്ന ഈ ചികിത്സാ രീതി. ഇത് ചെയ്ത് അത് അടച്ചു കളയാവുന്നതാണ്. അന്യൂറിസം പലപ്പോഴും ജനിതകമാണ്, ഫാമിലിയിലായിട്ടാണ് പലപ്പോഴും, ജന്മനാ തന്നെ കാണാറുണ്ട്. പുക വലിക്കുന്നവരിൽ ഈ അന്യൂറിസത്തിന്റെ സാധ്യത കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അന്യൂറിസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സർജറി എന്നൊരു മെഷർ മാത്രമേ, അല്ലെങ്കിൽ കോയിലിംഗ് ഉണ്ട്, നമുക്ക് ഉള്ളിൽ കൂടി അടച്ചു കളയുന്ന ചികിത്സാ രീതിയും ഇന്ന് ലഭ്യമാണ്. ഓക്കെ, നമുക്കപ്പം ഈ സാർപ്പ പറഞ്ഞു ക്ലോട്ട് എന്നൊരു സെഗ്രിഗേഷൻ ഉണ്ട്, ബ്ലീഡ് എന്നൊരു സെഗ്രിഗേഷൻ, ഇതെപ്പോഴും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് സ്റ്റേജസ് ആണ്. നമുക്ക് എന്റെ ഒരു നോൺ മെഡിക്കൽ ചിന്താഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്ലോട്ട് വന്നു, അതുകൊണ്ട് അതിലെ കൂടെ രക്തം പോകുന്നില്ല, അപ്പൊ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ ബ്ലീഡിംഗ് വന്നു കഴിയുമ്പോൾ എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ട്? ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം പൊട്ടി, രക്തക്കുഴലിൽ പൊട്ടി രക്തം ഈ തലച്ചോറിനുള്ളിലോട്ട് രക്തം പ്രവഹിക്കുന്ന അവസ്ഥയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഭാഗത്ത് രക്തപ്രവാഹം ഉണ്ടാകുന്നു അത്രയും ഭാഗത്ത് തലച്ചോറിന് കേട് സംഭവിക്കുന്നു. അതേസമയം രക്ത ക്ലോട്ട് വരുമ്പോൾ ആ രക്തപ്രവാഹം ബ്ലോക്കായി ആ തലച്ചോറിൽ ഏതൊക്കെ ഭാഗമാണോ സപ്ലൈ ചെയ്യുന്നത് അത് ബ്ലോക്കായി നാശം സംഭവിക്കുന്നതിനെയാണ് ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് ക്ലോട്ട് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പൊതുജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്, ഡോക്ടർ അത് ക്ലോട്ടാണോ അതോ ബ്ലീഡാണോ, ക്ലോട്ടാണോ ബ്ലീഡാണോ. രക്തം പൊട്ടുന്ന അവസ്ഥയെ ബ്ലീഡ് എന്ന് പറയുന്നു, രക്തം അടയുന്ന അവസ്ഥയെ ക്ലോട്ട് എന്ന് പറയുന്നു. ഈ ക്ലോട്ട് നമ്മൾ സാർ പറഞ്ഞ ഒരു മരുന്ന് കൊടുത്ത് അലിയിപ്പിച്ച് കളയാവുന്നതാണ്, അത് അല്ലാണ്ട് ഈ ക്ലോട്ട് പുള്ളി ചെയ്തെടുക്കുക അങ്ങനെ, അതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ കാത്ത് ലാബിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാം ചെയ്ത് ഏത് ഭാഗത്താണോ ഏത് രക്തക്കുഴലിലാണോ ക്ലോട്ട് ഉള്ളത് ആ ക്ലോട്ട് വലിച്ചെടുത്ത് കളയുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത് വളരെ പ്രാവർത്തികമായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ബ്ലീഡ് വന്നാൽ ഒന്ന് പലപ്പോഴും
തല ഓപ്പറേറ്റ് ചെയ്ത് ആ ബ്ലഡുള്ള ഭാഗം എടുത്തു കളയേണ്ടത് വരാറുണ്ട്. അതായത് എത്ര വലിയൊരു കട്ട പോലെ ബ്ലഡ് കിടക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ആ പൊട്ടിയ ഭാഗം അടയ്ക്കുന്ന ചികിത്സ, അതായത് ഏത് ഭാഗത്താണോ രക്തക്കുഴൽ പൊട്ടിയത് അത് ക്ലിപ്പിങ്ങിലൂടെ അടച്ചു കളയാം, അല്ലെങ്കിൽ ആ കുമളച്ചിരിക്കുന്ന ഭാഗം കോയിലിങ്ങിലൂടെ അടച്ചു കളയാം. ഈ രണ്ട് ചികിത്സാ രീതിയാണ് പ്രധാനമായിട്ടും ബ്ലീഡിങ്ങിന് ഉള്ളത്. പലപ്പോഴും ശസ്ത്രക്രിയ ഇതിനാവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ, ഇതിലും പ്രധാനമാണ് ക്ലോട്ടിങ് ബ്ലീഡിങ് വന്ന ഒരു വ്യക്തിക്കും കൃത്യസമയത്ത് തന്നെ ഈ